മൊകേരി ഗവൺമെന്റ് കോളേജിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപേ പഠിച്ചിറങ്ങിയവർ വീണ്ടും ഒരുമിക്കുന്നു. ജീവിതത്തിൽ ഇനി ഒരിക്കൽ പോലും കണ്ടുമുട്ടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാത്ത അവസരത്തിലാണ് നവമാധ്യമങ്ങളുടെ സഹായത്തോടെ ഇവർ ഒത്തുചേരുന്നത്. മൊകേരി ഗവൺമെന്റ് കോളേജിൽ 86, 87, 89 കാലഘട്ടത്തിൽ പഠിച്ച ഞങ്ങളുടെ ഒരു ഒത്തുചേരലാണ് ഈ മാസം 16-ാം തീയതി ശനിയാഴ്ച. അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കോളേജ് ഇവിടെ ആയിരുന്നില്ല. പട്ടോളി നാഷണൽ ഹൈസ്കൂളിൻ്റെ ഭാഗമായിട്ടായിരുന്നു കോളേജ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതിനേക്കാൾ ഒരുപാട് വികസനത്തിൻ്റെ പാതയിലാണ് ഗവൺമെൻറ് കോളേജ് ഉള്ളത്. ഞങ്ങളിൽ അന്ന് പഠിച്ച, അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു, അന്ന് പഠിച്ച സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ 4th ഗ്രൂപ്പിൻ്റെയും 3rd ഗ്രൂപ്പിൻ്റെയുമാണ് ഇവിടെ ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുന്നത്. അന്ന് അത്തരം ക്ലാസ്സുകൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം 100 ചില്ലാനോളം 200 ഓളം വിദ്യാർത്ഥികളാണ് ഞങ്ങളിന്ന് പഠിച്ചത്. അതിലേറെക്കുറെ ബന്ധപ്പെടാനും അവരുമായി വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 14-ാം തീയതി വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കൂട്ടുകൂടിയും ആടിപ്പാടിയും തല്ലുകൂടിയും കുശലം പറഞ്ഞും ചിരിച്ചും കരഞ്ഞും ചിന്തിപ്പിച്ചും മൊകേരി ക്യാമ്പസിലൂടെ കടന്നുപോയവർക്ക് വീണ്ടും വസന്തോത്സവത്തിൻ്റെ നേർക്കാഴ്ചയായി ഒത്തുചേരൽ സംഘമം എത്തുന്നു. 1987-89 കാലഘട്ടത്തിലെ പി ഡിഗ്രി ബാച്ചുകാരാണ് വീണ്ടും ഒത്തുചേരുന്നത്. ഈയൊരു പ്രവർത്തനത്തിന് വേഗതയാർജിക്കാൻ നവമാധ്യമങ്ങൾ വലിയ പങ്കുവഹിച്ചെന്ന് ഇവർ പറയുന്നു. അന്ന് കൂടെ പഠിച്ചവരിൽ പലരും മികച്ച ജോലിയിൽ പ്രവേശിച്ചവരാണ്. അധ്യാപകരും വക്കീലന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉൾപ്പെടെ ഒത്തിരി പേർ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് ഇവർ പറഞ്ഞു. പാതിവഴിയിൽ തങ്ങളെ വിട്ടുപിരിഞ്ഞവരെക്കുറിച്ച് ഇവർ ഓർത്തെടുത്തു. December 14 ശനിയാഴ്ചയാണ് 1987 പ്രീ ഡിഗ്രി ബാച്ചുകാർ പഴയ വസന്തകാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ മൊകേരി ഗവൺമെൻറ് കോളേജ് ക്യാമ്പസിൽ എത്തുന്നത്. ഞങ്ങൾ 87-89 വർഷം 30 വർഷം ബാക്കിയുള്ള മൊകേരി ഗവൺമെൻറ് കോളേജിലുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പ്രീ ഡിഗ്രി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഒത്തുചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്നായി ആ ഒരു കാലഘട്ടത്തിൽ ഒന്നായി നിന്ന് ഒരുമയോടെ നിന്ന ആ കൂട്ടുകാരെല്ലാം തന്നെ പല രൂപത്തിലും അവർ വ്യത്യസ്തമായ മേഖലയിലെല്ലാം തന്നെ നിൽക്കുന്ന അവസരത്തിലാണ് ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അതിൽ കൂടിയാണ് ഞങ്ങൾ ആ സോഷ്യൽ മീഡിയ വഴി വീണ്ടും പരിചയപ്പെട്ട്. അങ്ങനെ പലപ്പോഴും ആദ്യത്തെ ഒരു കൂടിച്ചേരൽ ഞങ്ങൾ നടത്തിയിരുന്നു ഇതിൻ്റെ ആലോചനക്ക് വേണ്ടി. പലപ്പോഴും പല ആൾക്കാരും മനസ്സിലാകാത്ത നിലയിൽ അവർ വ്യത്യസ്തങ്ങളായ രീതിയിൽ മാറിപ്പോയിട്ടുണ്ട്. അതിലിപ്പോൾ ഞങ്ങളിപ്പോൾ കണ്ടുമുട്ടിയപ്പോഴുള്ള സന്തോഷം, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടൊരു സന്തോഷം, ഇതിൽ തഹസീൽദാറുണ്ട്, വലിയ രൂപത്തിൽ പിന്നെ മാറ്റം വന്ന ഹയർ സെക്കൻഡറിയിലെ അധ്യാപകന്മാരുണ്ട്, ഹെഡ്മാസ്റ്റർമാരുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് ഒരു ഏറ്റവും ഒരു ഒരു വൈകാരികമായിട്ടുള്ളൊരു പ്രയാസം അനുഭവപ്പെട്ടത് ഞങ്ങളുടെ ഒന്നായി ഞങ്ങളുടെ അന്ന് വട്ടോളി കോളേജിൽ ഞങ്ങളെ അതിൻ്റെ പ്രിൻസിപ്പളായി ഞങ്ങൾക്കെന്നും ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളോട് ഒരു വലിയൊരു ഒരു അച്ഛൻ്റെ ഒരു പിതാവിൻ്റെ സ്നേഹം കാണിച്ച പ്രൊഫസർ AP അബ്ദുൽ ഖാദർ. ഇന്ന് ഈ അവസരത്തിൽ അബ്ദുൽ ഖാദർ സാർ ഞങ്ങളോടൊപ്പം ഇല്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ത്യയുടെ അധ്യാപകനായ രാംദാസ് മാഷ് ഞങ്ങളോടില്ല. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ, പിന്നെ വിദ്യാർത്ഥികളുടെ നല്ല നിലയിൽ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ കായിക അധ്യാപകനായി, അതുപോലെ തന്നെ ഇന്ത്യയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന കായിക അധ്യാപകനായ അശോക് മാഷ് പ്രൊഫസർ ഞങ്ങളോടൊപ്പം ഇന്ന് ഇല്ല. അപ്പോൾ അതെല്ലാം തന്നെ ഞങ്ങൾക്ക് വേദനാജനകമാണ്. അതോടൊപ്പം തന്നെ പിന്നെ അന്നത്തെ ഞങ്ങളൊരു ഒരു പ്രത്യേകത, അന്ന് ഞങ്ങളുടെ മൊകേരി ഗവൺമെൻറ് കോളേജ് കേരളത്തിലെ അതുപോലെ ഇൻ്റർ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും നല്ല മികച്ച ഒരു വോളിബോൾ ടീമായിരുന്നു.